ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖനല്ലേ? എന്നാൽ ഞാൻ നാടൻ കോഴി വെച്ചിട്ട് ഒരു ചിക്കൻ ഫ്രൈ ആണ് ഇട്ടുണ്ടാക്കണത്. അപ്പോൾ നാടൻ കോഴി നമുക്ക് ചൂടല്ലേ, അപ്പോൾ നമ്മുടെ ശരീരത്തിന് ചൂട് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നല്ലെണ്ണ ഉപയോഗിച്ചുണ്ടാക്കണത്. നല്ലെണ്ണയും ചെറിയ ഉള്ളിയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന് നാടൻ കോഴി എല്ലാവർക്കും ഒത്തുപോകും. പിന്നെ ഞാൻ ചെറിയ ഉള്ളി രണ്ടായിട്ടും മൂന്നായിട്ടൊക്കെയാണ് മുറിച്ചിരിക്കുന്നത്. നിങ്ങൾ നീള നീളത്തിൽ അരിഞ്ഞാലും ഒന്നും കുഴപ്പമില്ല. ചിക്കൻ വേകുമ്പോൾ ഇതൊക്കെ നല്ല സ്മാഷായി പോകും കേട്ടോ. അപ്പോൾ ഞാനൊരു 1/4 kg ചെറിയ ഉള്ളിയും ഒരു 2 തണ്ട് കറിവേപ്പില ഇട്ടിട്ടുണ്ട്. ചെറിയ ഉള്ളി തന്നെ ഇടാൻ ശ്രദ്ധിക്കണം. പിന്നെ 1 സ്പൂൺ പെരുംജീരകമുണ്ട്. പിന്നെ പട്ട ഗ്രാമ്പൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇടാം കേട്ടോ. അപ്പോൾ ഞാൻ ഈ ചിക്കൻ കറിക്ക് അതൊന്നും ഇടാറില്ല. അപ്പോൾ ഇത് നന്നായി വണങ്ങട്ടെ. ഈ സമയത്ത് ഞാനൊരു 10 മുളക് എടുത്തിട്ട് ഇതിലേക്ക് ഇടുന്നുണ്ട്. പക്ഷേ ഞാനൊരു തെറ്റ് ചെയ്തു, ഇതിൽ ഇതിൻ്റെ ഈ കുരുവൊക്കെ എടുത്ത് കളയണം കേട്ടോ. നമ്മൾ വെറും മുളകേ ഇടാൻ പാടുള്ളൂ. എന്നുള്ളത് ഇങ്ങനെ കുരുവോടെ ഇടുമ്പോൾ എന്താ വെച്ചാൽ നല്ല എരിവ് കൂടുതലായിരിക്കും. അപ്പോൾ നിങ്ങൾ ഈ കുരുവൊക്കെ കളഞ്ഞിട്ട് വെറും മുളകിൻ്റെ തോല് മാത്രം ഇടാൻ ശ്രദ്ധിക്കുക. ഇത് നന്നായി വണങ്ങിയ ശേഷം 1 സ്പൂണ് ഇഞ്ചി വെള്ളുള്ളി പേസ്റ്റാണ് ഞാൻ അരച്ചിട്ട് ഇതിലേക്ക് ഇട്ടിരിക്കുന്നത്. ഇതിൻ്റെ പച്ചമണം മാറുന്ന വരയ്ക്ക് നന്നായിട്ട് വണക്കി കൊടുക്കണം കേട്ടോ. പിന്നെ ഈ ചിക്കൻ കറിക്ക് നമ്മൾ എത്ര കറിവേപ്പില വേണമെങ്കിലും ഇടാം. ആദ്യം ഞാൻ ഇട്ടു, പിന്നെയും കുറച്ചും കൂടി ഇടുണ്ട്. ഇനി ഇഞ്ചി വെള്ളുടെ പച്ചമണമൊക്കെ പോണ വരയ്ക്കും നന്നായിട്ടൊന്ന് വണക്കിയെടുക്കുക. മറക്കരുത് കേട്ടോ ഈ വറമുളകിൻ്റെ കുരുവൊക്കെ എടുക്കാനേ, അല്ലെങ്കിൽ നമുക്ക് കറി നല്ല എരിവായി പോകും. അതുകൊണ്ടാണ് ഇപ്പോൾ നന്നായി വണങ്ങി. ഈ സമയത്ത് ഞാനൊരു 1 കിലോ നാട്ടുകോഴിയാണ്, നാടൻ കോഴി, ഇതിൻ്റെ ഉള്ളിലേക്ക് ഇട്ടിട്ട് 1/2 സ്പൂൺ മഞ്ഞപ്പൊടിയും 1 സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ നമ്മൾ ഗരം മസാലപ്പൊടി 1/2 സ്പൂണ്, 1/2 സ്പൂൺ കുരുമുളക് കൂടിയാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വിതയൊക്കെ എടുത്ത് ഇടുമ്പോൾ നിങ്ങൾ കുരുമുളക് കൂടുതൽ ചേർക്കുക. അപ്പോൾ ഞാനതില്ലാത്ത കാരണമാണ് കുരുമുളക് കുറച്ച് ചേർത്തിരിക്കുന്നത്. ഇതെന്നിട്ട് നമ്മൾ 2 മിനിറ്റ് നന്നായി കയ്യിൽ വെച്ച് നന്നായി വണക്കിയ ശേഷം ആവശ്യത്തിന് ഞാനൊരു 2 ഗ്ലാസ് വെള്ളം വെച്ചിട്ട് ഇത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുകയാണ്. അപ്പോൾ ഈ ചിക്കനിന് വെള്ളം അങ്ങനെ അതിലേക്ക് ഇറങ്ങിക്കോളും. എന്നിട്ട് 1/4 മണിക്കൂർ ആകുമ്പോഴേക്കും നമ്മുടെ ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ടാവും കേട്ടോ. ആവശ്യത്തിന് ഉപ്പിടാൻ മറക്കരുത്. താങ്ക് യു.